അടിപൊളി മൂവിയായിരുന്നു, ഒരുപാട് സന്തോഷം. ഇതിൽ മൂക്ക് ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ല രീതിക്ക് കേറി വരുന്നുണ്ട്, ഒരു ഹൊറർ മൂഡ് കേറി വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. യെസ്റ്റർഡേയും ബേസിലും ബേസിൽ ഒരു വെറൈറ്റി മൂഡായി വട്ടം പിടിച്ചിരിക്കുന്നത്. കോമഡിയാണ്, പിന്നെ ഒരു നേതൃഹുഡിൽ സംഭവിക്കുന്ന കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ടേണിംഗ് ഇൻ്റെ ത്രില്ലറാണ്. ഭയങ്കര രസമായിരുന്നു അത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ അവരുടെ ഒരു എന്താ പറയുക, രണ്ടുപേരും അത്രയും ബഫിയാണ്, അതുപോലെ തന്നെയായിരുന്നു സെറ്റിലും. പിന്നെ അവരത്രയും നല്ല പെർഫോമൻസും കൂടെയാണ്, അത്രയും നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെയല്ല, ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. സോ എല്ലാം കൊണ്ടും എന്താ പറയുക, മൊത്തത്തിൽ അടിപൊളിയാണ്. കോമഡിയാണ്, ത്രില്ലറാണ്, കോമഡി ഉണ്ട്, പക്ഷേ ഇറ്റ്സ് എ ത്രില്ലർ. എന്തായാലും തിയേറ്റേഴ്സിൽ കാണും. ഒക്കെ കിടിലാണ്. വർക്കിംഗ് വിത്ത് ദം, വർക്കിംഗ് വിത്ത് ദം ഭയങ്കര ഫണ്ണായിരുന്നു. ഇവരെന്നും രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ദേ ആർ റിയലി ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ ദ കൈൻഡ് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലാണ് ഇതിൽ തന്നെ കാണിക്കുക. ഒരു ക്യൂരിയസ് കിച്ചൻസിനെ പോലെ തന്നെയാണ് ഇവരെപ്പോഴും. സോ സെറ്റും സെറ്റ് ഫെൽറ്റ് ലൈക്ക് ഹോം ആൻഡ് റൈറ്റ് നൗ ഐ എം ഫീലിംഗ് വെരി ഓവർവെൽംഡ്. നമ്മൾ അടിപൊളി ആയിട്ടുണ്ട് ആസ് എക്സ്പെക്റ്റഡ്. കാരണം രണ്ടുപേരും ഈക്വലി ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സാണ്. അവരുടെ കോമ്പിനേഷൻ ആസ് എക്സ്പെക്റ്റഡ് ഭയങ്കര നന്നായിട്ടുണ്ട്. സി, അത് ടോട്ടൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. നമുക്ക് സസ്പെൻസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. അപ്പം ലൈക്ക് നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി ദി കീപ്സ് അസ് ഇൻ സസ്പെൻസ്. നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത്. സോ ഓവറോൾ ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈൻമെൻ്റ്.